ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. നിങ്ങൾക്കറിയാം, കുറച്ച് നാളുകളായിട്ട് എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഞാനിപ്പോൾ സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് അനലൈസ് ചെയ്യാറില്ല, ട്രേഡ് പ്ലാൻ ഉണ്ടാക്കാറില്ല, എല്ലാം നമ്മളൊരു സിസ്റ്റത്തിന് ഏൽപ്പിച്ചേക്കാണ്. നമ്മുടെ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മാനേജേഴ്സ് ആൽഗോ ഡോട്ട് കോം വഴി നമ്മുടെ എല്ലാ ട്രേഡുകളും ഓട്ടോമേറ്റഡ് ആണ്. ഞാൻ ഈ സെയിം പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിൻ്റെ കോപ്പി ട്രേഡ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്, സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഇതിൽ ഏതിലാണ് ജോയിൻ ചെയ്യേണ്ടത്, ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാമെന്നാണ് ഇവിടെ വരുന്ന ഏറ്റവും ചോദ്യം. സോ ഞാൻ കരുതി ഇതിനെ പറ്റിയൊരു ക്ലാരിറ്റി തരാമെന്നുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് രണ്ട് തരത്തിലുള്ള കോപ്പി ട്രേഡേ ഉള്ളൂ. ഒന്ന് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോപ്പി ട്രേഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗിന്റെ കോപ്പി ട്രേഡ് സിസ്റ്റം. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിന്റെ ഒരു 10 ലാക്സിന്റെ അക്കൗണ്ട് ആണ്. ഇപ്പോൾ ഏകദേശം 10.59 ലാക്സ് ആയിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റോക്കുകളെല്ലാം ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. ഇത് എടുത്തിട്ട് എനിക്കൊരു 5-6% ലാഭം കിട്ടുമ്പോൾ ഞാൻ വിൽക്കും. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ ട്രേഡുകളൊന്നും ഞാൻ എടുക്കുന്നതല്ല, സിസ്റ്റം എടുക്കുന്നതാണ്. മിനിമം 100,000 ഉള്ളവർക്ക് തൊട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സേ 100,000 ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് 15 സ്റ്റോക്കുകളിലായിരിക്കും നിങ്ങളുടെ സ്വിംഗ് ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 1 ലാക്ക് ഉള്ള ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ കോപ്പി ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ 1 ലാക്കിൽ 15 സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് വരാം. സോ എപ്പോഴാണോ ഇതിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾക്കൊക്കെ 5-10% റിട്ടേൺസ് കിട്ടുന്നത്, നമ്മളത് ബുക്ക് ചെയ്യുന്നു, ആ ഗ്യാപ്പിലേക്ക് പുതിയ സ്റ്റോക്കിന് ബൈ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 15 സ്റ്റോക്കുകളുടെ സൈക്കിൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ തന്നെ ഗ്രോ ആവുന്നത് നിങ്ങളുടെ മൊബൈലിൽ കാണാം. ഇതിനായിട്ട് നിങ്ങൾ നമുക്ക് പൈസ ഒന്നും തരേണ്ടതില്ല, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പെർ ഓർഡറിന് ഒന്നിനും നിലവിൽ കോസ്റ്റ് ഇല്ല, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആൻഡ് നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ICICI, IFL, ഏഞ്ചൽ, ആലിസ് ബ്ലൂ ബ്രോക്കേഴ്സ് ആണ്. ബിക്കോസ് ഏറ്റവും ബെസ്റ്റ് API ഉള്ള, ടെക്നിക്കൽ ഇഷ്യൂ കുറവുള്ള, API ഗുഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾസോ എക്സ്പയർ ആവാത്ത API വേണം. ഇപ്പോൾ സെറോദ എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി എക്സ്പയറി ആണ്. സോ ഈ പറയുന്ന 4 പ്ലാറ്റ്ഫോംസിന് API എക്സ്പയറി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോംസാണ് നമ്മൾ സ്വിംഗ് ട്രേഡിന് ഉപയോഗിക്കുന്നത്. ഇനി ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെൻ്റെ ആലിസ് ബ്ലൂവിൻ്റെ അക്കൗണ്ട് ആണ്. ഇത് ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ക്യാപിറ്റൽ കാണിച്ചാലും പറയാം. ഇതെൻ്റെ ഒരു 3 ലാക്സിൻ്റെ അക്കൗണ്ട് ആണ്. ഇവിടെ മാർജിൻ ഉണ്ട്, ഒരു 3 ലാക്സ് അക്കൗണ്ട് ആണ്. സോ ഈ 3 ലാക്സ് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കി കാണാം, നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പം മറ്റുള്ളടത്ത് കൊള്ളതുപോലെ നേക്കഡ് ഓപ്ഷൻ സെല്ലിംഗ് അല്ല. 1 രൂപ പോലും നമ്മൾ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ നിങ്ങളൊരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയാണ് ഓപ്ഷൻ സെല്ലിംഗിന് ഇടുന്നതെങ്കിൽ, നമ്മൾ അതിൻ്റെ 90% പൈസയും നല്ല നല്ല സ്റ്റോക്കുകൾ മേടിക്കാനാണ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഇതെൻ്റെ 3 ലക്ഷം ആണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതി നോക്കിയേ, ഞാൻ ടാറ്റാ സ്റ്റീൽ, ടാറ്റാ പവർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ദെൻ ICICI ബാങ്ക്, ഇങ്ങനെ 4 സ്റ്റോക്കുകളിലായിട്ടാണ് ഈ 3 ലക്ഷം ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടറിയാം. 2.92 ഡെപ്പോസിറ്റ് ചെയ്താണ് 3.8 ആയി, ഓൾമോസ്റ്റ് 15,000 rupees, 5% റിട്ടേൺ തരുന്നുണ്ട്. ഇത് ഇവിടെ ഒന്നും നിൽക്കേണ്ട റിട്ടേൺ അല്ല, സ്വിംഗ് ട്രേഡ് പോലെയല്ല. എൻ്റെ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും മണപ്പുറത്തിലൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 5-10 ഇരട്ടി റിട്ടേൺസ് ആണ് എനിക്ക് ലോങ് ടൈമിൽ വേണ്ടത്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഞാൻ മേടിച്ചിരിക്കുന്ന ആവറേജ് പ്രൈസ് നിങ്ങൾക്ക് നോക്കിയറിയാം 24 ആണ്. എൻ്റെ ടാർഗറ്റ് 100 മുകളിലാണ്, വിശ്വസിക്കുമോ? ഞെട്ടിയോ? അങ്ങനെ പേഷ്യൻസ് ഉണ്ട് എനിക്ക്. എനിക്ക് 3-5 ഇയേഴ്സിനുള്ളിൽ ഈ റിട്ടേൺ കിട്ടണം. അതുപോലെ ടാറ്റാ സ്റ്റീൽ, ടാറ്റാ സ്റ്റീൽ ഞാൻ മേടിച്ചത് 147 ആണ്. എൻ്റെ ടാർഗറ്റ് 900 മുകളിലാണ്. ഞെട്ടിയോ? എനിക്ക് അപ്പോൾ വിറ്റാൽ മതി. സോ നെക്സ്റ്റ് 3-5 ഇയറോ പോട്ടെ, 10 കൊല്ലം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു 10 ലാക്സ് ടാറ്റാ സ്റ്റീൽ ഉണ്ടെങ്കിൽ ഇതുപോലെ 10 മടങ്ങായി കഴിഞ്ഞാൽ അത് 1 കോടി രൂപയായി. ഈ കോടികളുടെ കണക്കൊന്നും പറഞ്ഞ് നിങ്ങൾ ഞെട്ടിയോ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു ചെറിയ അക്കൗണ്ടാണ്. എൻ്റെ 3 ലക്ഷത്തിൻ്റെ അക്കൗണ്ട് കഥ കണ്ടല്ലോ, എൻ്റെ 3 ലക്ഷം ഞാൻ ഇട്ടു. ആ 3 ലക്ഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 5% സ്റ്റോക്ക് പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. ഇതും പ്ലെഡ്ജ് ചെയ്തുകൊണ്ട്, അതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രത്യേകത. ഇത് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സ്റ്റോക്കിൽ അവിടെ കണ്ണടച്ചിട്ടേക്കല്ല. ഈ പൈസ മറ്റൊരു പർപ്പസിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ സാധനം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ഞാൻ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നു. അതാ നോക്ക്, ഇപ്പോൾ 800 രൂപയോളം ഇന്നത്തെ ഡെയിലി പ്രോഫിറ്റ് ആണ്. ഡെയിലി ഒരു 0.5% റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പൊസിഷൻ ഉള്ളത് നിഫ്റ്റിയിലും സെൻസെക്സിലും ആണ്. ഓൾമോസ്റ്റ് 800 രൂപ പ്രോഫിറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് തിങ് എനിക്ക് 1 രൂപ പോലും പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരണം എന്നില്ല. എൻ്റെ നിലവിലെ ഹോൾഡിംഗ്സ് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. സോ ഈ ഇൻകം എനിക്ക് മന്ത്ലി വിട്ടുപോയാം. ഒരു 3-5% ആവറേജ് കൂട്ടിക്കോ ഒരു മാസം. ഡെയിലി 0.5 എന്ന് പറഞ്ഞാൽ 20 ദിവസം 10% ആയില്ലേ? അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ചില ദിവസങ്ങൾ SL ഹിറ്റ് ചെയ്യും. ഇത് സ്റ്റോക്ക് പോലെയല്ല, ഓപ്ഷൻസ് ആണ്. നമുക്ക് SL കീപ്പ് ചെയ്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1-2% റിസ്ക്കും ഒരു 3-5% ഒക്കെ റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു 3% നിങ്ങൾക്കൊരു മാസം കിട്ടിയാൽ തന്നെ, ലക്സേ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ 3% ഒരു 30,000 രൂപയ്ക്ക് ഒരു പാസീവ് ഇൻകം എല്ലാ മാസവും ഉണ്ടാകാം. സ്റ്റോക്ക് മാർക്കറ്റാണേ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഒരു സാധനവും ഗ്യാരണ്ടീഡ് അല്ല. ഈ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലാണ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ മൈൻഡ് സെറ്റോ ഇമോഷൻസോ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിസ്റ്റം സ്മൂത്തായിട്ട് റൺ ചെയ്തോളും. ചില സിനാരിയോ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി 400 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. അന്ന് എനിക്കൊരു 2-3% ഇൻസ്റ്റൻറ്റ് ലോസ് വന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളും സിസ്റ്റത്തിന് വരാം. ബട്ട് നിങ്ങളെപ്പോലെ വച്ചുകൊണ്ടിരിക്കില്ല. 3% ആ സെയറിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോപ്പി ട്രേഡിംഗ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്
പ്ലസ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ. സോ ഇതിന്റെ റിട്ടേൺ പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് ലോങ് ടൈമിൽ കിട്ടുന്ന റിട്ടേൺ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ആൻഡ് നമ്മൾ മേടിച്ചിരിക്കുന്ന സ്റ്റോക്കും അതിൻ്റെ എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 10 മടങ്ങോ 5 മടങ്ങോ ഒക്കെയാണ് എൻ്റെ ടാർഗറ്റ്. സോ എങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗ്രോ ആവുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കണ്ട് മനസ്സിലാക്കാം. ആൻഡ് അത് തന്നെ ഡെഡായി കിടക്കുമല്ല, അത് തന്നെ വലിയ ഇൻകം ആണ്, പക്ഷേ അതൊരു ഡെഡ് ഇൻകം അല്ല. ചിലവർക്ക് ബോഗടിക്കും, ഡെയിലി ട്രേഡ് ചെയ്തിൽ ബോഗടിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് നല്ലതാണ്. നിങ്ങളുടെ പൈസ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അത് പ്ലെഡ്ജ് ചെയ്ത് ഇതുപോലെ ഓപ്ഷൻ സെല്ല് ചെയ്യുക. ഡെയിലി ഒരു 0.5%, അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു 2%, അതും പോട്ടെ ഒരു മന്ത്ലി 3% കിട്ടിയാൽ തന്നെയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഗ്രോ ആവുന്നു നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ രണ്ട് കോപ്പി ട്രേഡിംഗ് ആണ് നമുക്കുള്ളത്. ആൻഡ് 3 ലാക്സ് മാത്രമല്ല, എൻ്റെ മറ്റൊരു അക്കൗണ്ട് ഉണ്ട്, ഇതെൻ്റെ 10 ലാക്സിൻ്റെ അക്കൗണ്ട് ആണ്. സെയിം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ 10 ലാക്സിൻ്റെ അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒറ്റ അക്കൗണ്ടിലല്ല ട്രേഡ് ചെയ്യുന്നത്, ടാക്സ് ലാഭിക്കാനും ഇതുപോലുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും 15 അക്കൗണ്ടുകളിലാണ് നമ്മുടെ ഒരു 2 crore മുകളിലുള്ള പോർട്ട്ഫോളിയോ കിടക്കുന്നത്. ഇതെൻ്റെ അതുപോലത്തെ ഒരു 10 ലാക്സിൻ്റെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് നോക്കി അറിയാം ഇതെൻ്റെ ഓപ്ഷൻ പൊസിഷൻസ് ആണ്. ഇന്ന് നെറ്റ് ഏകദേശം 6,000-7,000 രൂപ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.5 ഡെയിലി റിട്ടേൺസ് ആണ് എടുക്കുന്നത്. സെയിം പൊസിഷൻസ് തന്നെയാണ്, ഇതിലുള്ള അതേ പൊസിഷൻസ് തന്നെയാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ക്ലോസ് ആകുമ്പോൾ എല്ലാം ഒരുമിച്ച് എടുക്കും, ഞാനൊന്നും ചെയ്യേണ്ടതില്ല, സിസ്റ്റം ക്ലോസ് ചെയ്തോളും. ഡെയിലി ഒരു 0.5% കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു മന്ത്ലി ഈ 10 ലക്ഷത്തിൽ നിന്ന് എനിക്ക് മന്ത്ലി എത്ര കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-5% ആണെങ്കിൽ 30,000 മുതൽ 80,000 രൂപ വരെ ഇതിൽ മന്ത്ലി ഇൻകം ജനറേറ്റ് ആകും. അങ്ങനെയാണെങ്കിൽ പൈസ ഇൻകം വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പാസീവ് ഇൻകം, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് മന്ത്ലി ഒരു ഇൻകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. സ്റ്റിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, മാർക്കറ്റ് മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എനിക്ക് നഷ്ടം വന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരും, എനിക്ക് ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിയൊക്കെ ഒറ്റയടിക്ക് മൂവ്മെന്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ താളം തെറ്റും, ലോസിൽ എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് റിസ്ക് എടുക്കാത്തവൻ നാട്ടിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ പോലെ. ഇതും നിങ്ങൾക്ക് അറിയാം, ഇതിൽ ഡിമാറ്റ് ഹോൾഡിംഗ് നോക്കി അറിയാം, എൻ്റെ 10 ലക്ഷം രൂപയും ഈ പറയുന്ന സ്റ്റോക്കുകൾ, നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്, ആ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ, യെസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 12.28 ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഇപ്പം നിൽക്കുന്നത് 13.56 ലാക്സ്. അതായത് 130,000 രൂപയോളം ഓൾറെഡി ഗ്രോത്തിലാണ്, 10%ന് മുകളിൽ. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ 10% കൂടുതൽ റിട്ടേൺ സ്റ്റോക്ക് തന്നു. ഇത് 10 ഒന്നും തന്നാൽ പോരാ, നേരത്തെ പറയുന്ന പോലെ എത്ര ശതമാനം വേണം? അറ്റ്ലീസ്റ്റ് ഒരു 5x എങ്കിലും വേണം. എൻ്റെ 10 ലക്ഷം രൂപ അടുത്ത 3-5 കൊല്ലത്തിനുള്ളിൽ 1 crore ആവണമെന്നാണ് ആഗ്രഹം. എപ്പോൾ ആവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ആവും. സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് അത്ര വിശ്വാസമുണ്ട്. സോ ഇതിൻ്റെ ഒരു 10 ലാക്സ് പോർട്ട്ഫോളിയോ ആണ്. ഇങ്ങനെ തന്നെ 5 ലാക്സിൻ്റെയും 15 ലാക്സിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ കോപ്പി ട്രേഡിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിൽ 1 ലക്ഷം മതി, ഓപ്ഷൻ സെല്ലിങ്ങും പ്ലസ് ലോങ് ടൈം ആണെങ്കിൽ 1.2 ലാക്സ്. പണ്ടത് 3 ലക്ഷത്തിന് മുകളിലായിരുന്നു, ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട്. 1.2 ലാക്സ് തൊട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാം. പക്ഷേ സജസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം പ്ലസ് ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ടെങ്കിൽ ഡേ മിനിമം ഇത്രയെങ്കിലും കീപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇതൊരു 3 ലാക്സിൻ്റെ അക്കൗണ്ടാണ്. ദാറ്റ് മീൻസ് ഒരു 3.6, ഒരു 360,000 രൂപയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താലാണ് ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുള്ളൂ. സോ എപ്പോഴും ഒരു 3.6 വെച്ച് തുടങ്ങുന്നത് നല്ലതാണ്. അല്ല, നിങ്ങൾക്ക് ചിലവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, തുടക്കം തന്നെ 3 ലക്ഷം ഉണ്ടാവും, ആദ്യം 1 ലക്ഷം ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ലാഭം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെ നോക്കിക്കോ, നിങ്ങളുടെ 1 ലാക്സ് പോർട്ട്ഫോളിയോ എങ്ങനെ ഗ്രോ ആവുമെന്ന് നോക്കിയിട്ട് മാത്രം ഫണ്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം നമ്മളിപ്പോൾ 1.2 ലാക്സ് തൊട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വേറെ ഒരു ചാർജസും ഇല്ല കേട്ടോ, എനിക്ക് പേർ ഓർഡറിന് ഒന്നും ചാർജില്ല, ആബ്സലൂട്ട്ലി ഫ്രീ ആണ്. നേരത്തെ പറഞ്ഞ 4 ഡിമാറ്റുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോപ്പിറ്ററിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ നിങ്ങൾക്ക് ഓ കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ.